350 ജോർഡൻ ഷൂസ് നൈക്കിയുടെ എത്ര രൂപ? കിത്തന റുപ്യ 350 ഇപ്പഴും 350 ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒറിജിനൽ കിടിലം ബ്രോ, 350 രൂപ ഇവർ പറയുന്നത്. നൈക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, വാ വിന്റർ ഐറ്റം കിട്ടില്ല. ഫുട്ബോൾ സഫീവറിനത് മേടിക്കായിരുന്നു. സമ്മർ സീസണും വിന്റർ സീസണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും നല്ലത് വിന്ററിൽ വരുന്നതാണ്. ദില്ലിയിൽ വിന്ററിലാണ് ഒരു സമ്മറിനേക്കാൾ 50% മോർ സാധനങ്ങളുള്ളത്. ഞാൻ സമ്മറിലുണ്ടായിരുന്നു, വിന്ററിലുണ്ടായിരുന്നല്ലോ ഈ ന്യൂഡൽഹിയിൽ. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ വിന്ററിലാണ് മാർക്കറ്റ്സ് കുറച്ചും കൂടെ ഹൈപ്പർ ബൂസ്റ്റ് ആയിട്ട് ഓൺ ആവുന്നത്, രാവിലെ തൊട്ട്. കാരണം ആൾക്കാർ രാവിലെ തൊട്ടേ വരാൻ തുടങ്ങും. സമ്മറിൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ആൾക്കാർ വൈകുന്നേരം ആവട്ടെ ചൂട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈസായിട്ടിരിക്കും. വാച്ചസ് ഒക്കെ നോക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് എല്ലാവരെയും. അടിപൊളി, എനിക്കിത് ഇഷ്ടപ്പെട്ടത്. രാവിലെ റീചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബീഫ് ബിരിയാണി തന്നെ കഴിക്കാം, നമ്മുടെ ദില്ലി സ്റ്റൈലിൽ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. നാട്ടിപ്പോൾ എത്ര ബീഫും പൊറോട്ടയും കഴിച്ചെങ്കിലും ഇവിടുത്തെ ദില്ലി സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പ്രത്യേക രുചിയാണ്. ഉത്തം നഗർ ഈസ്റ്റിലാണ് ഇത്, ഭയങ്കര ഫേമസ് ആണ്. മുക്കൽ ദർബാർ എന്ന് പറഞ്ഞ സ്ഥലം ഉത്തം നഗറിലെ അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ ബിരിയാണീസ് എല്ലാം സൂപ്പറാണ്. നമുക്ക് നേരെ മെട്രോ ഇപ്പം, ഞാൻ ആക്ച്വലി മെട്രോ കയറിയിട്ട് പിന്നെ ഷോർട്ട് ഒന്നുകൂടെ ഇറങ്ങിയത് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ. കാരണം എനിക്ക് കഴിച്ചോളാൻ വയ്യായിരുന്നു. വിശന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും ശരിയാകത്തില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെഡിയാകത്തില്ല. ന്യൂഡൽഹിയിൽ വന്നിട്ട് മെട്രോ കാർഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രത്യേക രസമുണ്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ന്യൂഡൽഹി. നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നല്ല, ഇന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പെൻഡിംഗ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, മെട്രോ പകല് കാണാൻ എന്ത് രസമുണ്ട്. ഇന്നലെ രാത്രി ലാസ്റ്റ് മെട്രോ പിടിച്ചാണ് റൂമിൽ പോയത്. ഭയങ്കര പാടായിരുന്നു എന്ന് വെച്ചാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ലോക്കൽ ട്രെയിനിലാണ് വന്നത്, അൺറിസർവ്ഡ് ടിക്കറ്റിലാണ് വന്നത്, റിസർവേഷൻ ഒന്നും ഇല്ല. കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നത്. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ വൈകുന്നേരം 6:30 മുമ്പേ റൂമിൽ എത്തണം. കാരണം ഇംഗ്ലണ്ട് വേഴ്സസ് ഇറാൻ മാച്ച് ഉള്ളതാണ്. ഇംഗ്ലണ്ട് അടിപൊളി ടീമാണ്. വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ച്, അടിപൊളി മാച്ചാണെന്ന് തോന്നുന്നു ഇത് വരാൻ പോകുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ കുറേ ഓർഡേഴ്സ് വന്നേക്കുന്നു ബ്രോ. അതെല്ലാം നമ്മൾ കുറേ നാളായിട്ട് പെൻഡിങ് ആയിരുന്നു. നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരുപാട് വാച്ചസ് ഉണ്ട്, ഇയർഫോൺസ് ഉണ്ട്, പിന്നെ ക്യൂബ്ലോട്ടിൻ്റെ വാച്ച്, പിന്നെ ആപ്പിളിൻ്റെ കോപ്പി വാച്ചസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കണം. ഇത് മണ്ടി ഹൗസ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഈ ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, wayoflifeonline.com എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റും. പെർഫ്യൂംസ് വേണമെങ്കിൽ അതിനകത്ത് ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്ന പെർഫ്യൂം ഡയർ സവാജ് എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്, ക്രിസ്റ്റ്യൻ ഡയറിൻ്റെ ഡയർ സവാജ്. നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ തന്നെ ഇതാ ഞെക്കുമ്പോഴത്തേക്ക് പെർഫ്യൂമിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൽ കയറിയത് പെർഫ്യൂംസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. 40 rupees പെർ പീസ് പെർഫ്യൂം ഉണ്ട്. 10 piece പെർഫ്യൂമിന് 400 രൂപയേ ഉള്ളൂ. നമ്മൾ നടിച്ചിരിക്കുന്നത് ഡയർ സവാജ് ആണ്. ഇതെല്ലാം ഇൻ്റർനാഷണൽ പെർഫ്യൂംസിൻ്റെ ലാബ് വേർഷൻസ് ആണ്. ആദ്യമായിട്ട് ഞാൻ ന്യൂഡൽഹി വരുന്നത് ഈ മെട്രോ സ്റ്റേഷനിലാണ്, മണ്ടി ഹൗസ് എന്ന് പറഞ്ഞു. കാരണം ഞാൻ മന്തി കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. MANDI എന്നാണ് ഇതിൻ്റെ പേര്, MANDI. പക്ഷേ അത് മന്തി എന്നല്ല, മണ്ടി എന്നാണ്. ബ്ലൂ ലൈൻ മെട്രോ എന്ന് വന്നിട്ട് ഇത് അടുത്ത ലൈന് തിരിഞ്ഞു പോകുന്ന, മീൻസ് കണക്ട് ചെയ്ത് പോകുന്ന സ്ഥലമാണ് മണ്ടി ഹൗസ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷൻസ് ആണ്. ഡൽഹി മെട്രോയിൽ വന്നിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് കേട്ടോ. ഡൽഹി വരുമ്പോഴത്തേക്ക് ഓട്ടോസ് കാറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും വേണ്ട. മെട്രോ ആണ് ഏറ്റവും ഈസി ആൻഡ് ബെറ്റർ ആൻഡ് ചീപ്പർ ആൻഡ് ഫാസ്റ്റർ. നമ്മുടെ wayoflifeonline.com വഴി കയറുമ്പോഴത്തേക്ക് ഇതേ പെർഫ്യൂംസിന് ലിങ്ക് ഫസ്റ്റ് തന്നെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പെർഫ്യൂം ലാബ് എന്ന് പറഞ്ഞ അതിലോട്ടാണ് ലിങ്ക് ചെയ്ത് പോകുന്നത്. ഇത് ട്രാക്ക് ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെ സെയിം പെർഫ്യൂം ഓർഡർ ചെയ്ത രീതിയിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് OTP വഴി ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഫ്രീ ഗിഫ്റ്റും കിട്ടുന്നതാണ്. EDP റോൾ ഓണൊക്കെ ഉണ്ട്. ബാക്ക് ഓഫ് 12 400 രൂപയുള്ളൂ. ഇപ്പോൾ വേറെ ഡിസ്കൗണ്ട്, പുതിയ ഡിസ്കൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പെർഫ്യൂം ഓയിൽസും പെർഫ്യൂംസ് ഒക്കെ മേടിച്ച് ഞാൻ 1 day, 2 day, 3 days ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഞാൻ നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന പെർഫ്യൂം 2 ദിവസം ട്രെയിനിൽ ഞാൻ വന്ന് ഡൽഹി വന്ന് മണത്തോക്കി വീഴും. അതിൻ്റെ മണം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് പല പല രീതിയിൽ പല പല സംഭവങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. കാരണം ഞാനും പെർഫ്യൂമിൽ ജോലി ചെയ്താണ്, ടോട്ടൽ 7 years ജോലി ചെയ്താണ്, അതുകൊണ്ട് എനിക്കറിയാം. പെർഫ്യൂം ഓർഡർ ചെയ്യുന്ന ഫസ്റ്റ് ആഴ്ച മാനുഫാക്ചറിങ്ങും സെക്കൻഡ് ആഴ്ച ഷിപ്പിംഗും ആണ്. അതായത് ഓർഡർ ലഭിച്ചതിന് ശേഷം ഫ്രഷായിട്ട് ഷിപ്പ് ചെയ്ത് വരത്തുള്ളൂ. അപ്പം സെക്കൻഡ് വീക്കിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ട്രാക്കിംഗ് ഒക്കെ അതിനകത്തുണ്ട് ഓൾറെഡി. മെട്രോയുടെ കാർഡ് ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 32 രൂപയേ ഉള്ളൂ ബ്രോ. 10-40 kilometers നമ്മൾ ട്രാവൽ ചെയ്തത്. ചാന്ദിനി ചോക്കിലും മാർക്കറ്റ് കണ്ടിട്ട് എത്ര നാളായി TV മാർക്കറ്റ് ബ്രോ. ഒരു മാസമായി ഇവിടെ വന്നിട്ട്. ഇത് TV ഒക്കെ ആ കസ്റ്റമേഴ്സിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബബിൾ റാപ്പൊക്കെ ഇട്ടിട്ട്. ബാക്കി TVs ഒക്കെ ഇവിടുന്ന് വരും, ഫാക്ടറീസും TV എല്ലാം ഈ സൈഡിൽ വരും. ഇവിടുന്ന് അൺലോഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാർക്കറ്റിനകത്തോട്ട് കയറ്റും. ഹൈക്ക് വിഷൻ ക്യാമറയുടെ ഫുൾ സെറ്റ് സാധനങ്ങളൊക്കെ വന്ന് ലോഡ് അൺലോഡ് ചെയ്യുന്നു. ക്യാമറ മാർക്കറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ക്യാമറ, അതായത് CCTV ക്യാമറയുടെ കുറേ എൻക്വയറീസ് നമുക്ക് നാട്ടിലുണ്ട്. വന്നായിരുന്നു, നമ്മുടെ വീട്ടിലും വെക്കണം. വീട്ടിൽ കുറേ പയ്യന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ കുത്തി കീറി കല്ലൊക്കെ വെച്ച് ഇങ്ങനെ സ്ക്രാച്ചൊക്കെ ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ അത് ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രാമത്തിലേക്ക് എന്തിനാ ക്യാമറ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും അത്യാവശ്യമാണ്. ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കായിരുന്നു ആരാ. നമ്മൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, ആരുടെ ആരാന്നുള്ള പൊക്കും മിക്കവാറും അവരെ. അപ്പോൾ കച്ചോരി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അത് കച്ചോരിയുണ്ട്, സമൂസയുണ്ട്, പിന്നെ അത് ചോലെ ഭട്ടൂരയുണ്ട്. കുറേ ന്യൂ സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഫുഡിൻ്റെ. അതായത് ചോലെ കുൽച്ച എന്ന് പറഞ്ഞ സാധനം എല്ലാം 30 രൂപ, 40 രൂപ, 50 രൂപയുടെ സാധനങ്ങളാണ്.
ടുഡേ ഇതേ മുട്ടയുടെ ഇതുണ്ട്. അതൊക്കെ 10-50 രൂപയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ കഴിച്ച ബിരിയാണി 60 രൂപയേ ഉള്ളൂ. ഞാൻ ആദ്യമേ തന്നെ അത് കഴിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ബീഫിൻ്റെ നാട്ടിലെ ടേസ്റ്റും ഇവിടുത്തെ ടേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അത് രണ്ടും നല്ലതാണ്, രണ്ടും വ്യത്യാസമാണ്. നോയ്സ് ഷോർട്സ് റഷും പിന്നെ ഈ സാധനങ്ങൾ ചില സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ ഒരു മാസം മുന്നേ വന്ന ഓർഡേഴ്സാണ്. ഇതിപ്പം സ്റ്റോക്ക് മേടിക്കാനായിട്ട് കടയിൽ വന്നപ്പോഴത്തേക്ക് കടയിൽ ഇതൊന്നും ഇല്ല. നമ്മളെന്ത് ചെയ്യും, റീഫണ്ട് കൊടുക്കാം നമ്മുടെ കസ്റ്റമേഴ്സിൽ. എല്ലാം അല്ലാതെ ഇപ്പം ഞാൻ അതിന് തക്കവണ്ണമുള്ള നല്ല വേറെ സാധനങ്ങൾ ഇവിടെ കാണുന്നുമില്ല. ദീപക് ബായ്, ഹായ് ബോലോ. നെയ്യേനായേ ക്യാ കരേഗാ. അപ്പൊ ദീപക് ഭായി പറയുന്നത് അടുത്ത ദിവസം നമുക്ക് തരാമെന്ന്, ഒരു ദിവസം കൊണ്ട് തരാമെന്ന് പറയാം. നമ്മൾ വെയിറ്റ് ചെയ്യാം, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ സാധനം കിട്ടില്ല, നമുക്ക് റീഫണ്ട് കൊടുക്കും. കാറിന്റെ സ്പീക്കർ വേണമെന്ന് നമ്മുടെ പയ്യന്മാർ പറഞ്ഞിരുന്നല്ലോ. സോ ജെ ബി ഇല്ല, സബ് വൂഫർ ഒക്കെ വേണമെന്ന്. ഇവിടെ ഇരിക്കുന്നല്ലോ, ഇത് മറ്റേ കൊളംബി പോലത്തെ സാധനം. എല്ലാ ഷോപ്സിനും വേണ്ടി അടുക്ക് വിട്ട് സ്റ്റോക്ക് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇത്. സ്റ്റോക്ക് വരെ ഇവിടുന്ന് പോവുകയും ചെയ്യും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം ഏതൊക്കെ സാധനമാണ് എവിടേക്കാന്ന്. ഇങ്ങനെ ചുമ്മാ വെച്ചേക്കുന്നതെന്ന് നമ്മൾ കണ്ടാൽ ഇതൊന്നും നമ്മൾ നേരെ അടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് സ്കെച്ചാണ്. ഇവിടുന്ന് ഒരു സാധനം പോലും ഒരുത്തം പോലും അടിച്ചു മാറത്തില്ല. പുറത്തുനിന്ന് വരുന്ന ആരും ഇവിടെ ഇവിടോട്ട് വരുന്ന പുറത്തുള്ള ആൾക്കാരെയാണ് ആൾക്കാർ അടിച്ചു മാറ്റുന്നത്, ഇവിടുത്തെ ആൾക്കാർ. പക്ഷേ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ന്യൂഡൽഹി വരുമ്പോഴത്തേക്ക്. നാട്ടിൽ നിന്ന് ന്യൂഡൽഹി എത്തി ട്രെയിൻ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അലേർട്ട് ആവണം. നാട്ടിൽ നമ്മൾ ലോ അലേർട്ടിലായിരുന്നത്. ഇത് നമ്മുടെ പേഴ്സ്, പോക്കറ്റ്, പാൻറ്റ് അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കത്തില്ല. ഇവിടെ വന്ന് നമ്മൾ അത് ഫുള്ള് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ പോക്കറ്റ്, പേഴ്സിന് സാധനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പാടാണ്. 6200 രൂപ ഗൊറില്ല ഗ്ലാസ് ഡിസ്പ്ലേ ഉള്ളത്. ഡിസ്കൗണ്ട് നീ അഭി വേൾഡ് കപ്പ് ചിൽഡ്രൻ ടി വി ബഹുത് സെയിൽ ഹാ ടി വി ബഹുത് സെയിൽ ഉണ്ടെന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്പ് മോഡൽസ് ഓഫ് ടി വി വന്നിട്ടുണ്ട് ഇവിടുത്തെ മാർക്കറ്റ്. ഗാഡിക്ക് ഐറ്റംസ് നമുക്ക് വേണം, വണ്ടിയുടെ ആൻഡ്രോയിഡ് പ്ലേ ഇതിൻ്റെ ഒക്കെ നമുക്ക് ഓർഡർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പയ്യെ പയ്യെ മേടിക്കണം. ഞാൻ ജസ്റ്റ് മാർക്കറ്റൊക്കെ വന്ന് നോക്കുവാണ് എന്തൊക്കെയാന്ന്. കെസോ ഏ ഹായ് കെസോ അങ്കിൾ ജി കിതർ ഹേ ബാൽ. ആ സർദാർജിയുടെ ബായാണ് ഇവിടെ. ഇവിടെ ഫുള്ള് ഓരോ റിലേറ്റീവ്സ് ആണ്, പണ്ട് തൊട്ടേ ഇവർ ചെയ്യുന്നതാണ്. സ്പീക്കേഴ്സൊക്കെ നമുക്ക് പോയി വേറെ വേറെ സാധനങ്ങളൊക്കെ വന്നേക്കുന്നു. അതായത് ഒരു ഒരു ഫാമിലി മെമ്പേഴ്സിനാണ്. ഇതും പുള്ളിയുടെ ബായാണ്. ഈ വാച്ച്, ഈ ഈ ടി വി കടയും അങ്ങനെ അവർ വിട്ടു കൊടുക്കത്തില്ല. സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവിടെ കസ്റ്റമേഴ്സ് വരുന്നില്ലേ. ഭയങ്കര സെയിൽ നടക്കുന്ന സ്ഥലമാണ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വീണ്ടും കാണാൻ പറ്റിയത്. നാട്ടിൽ നമ്മുടെ നൈസ് പരിപാടിയാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഈ ഒരു വഴി ഫുള്ള് ടി വിസിൻ്റെ സ്ഥലമാണ്. ഇവിടെ എല്ലാ ടി വി കടയിലും നമ്മൾ വന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് റേറ്റ് കുറവില് സാധനം കിട്ടും. ഓ, പല പല മോഡൽ, പല പല ടൈപ്പ് ഓഫ് ടി വിസ് ഉണ്ട്. LED തന്നെ ഇപ്പം തന്നെ ഓരോ ദിവസവും ഓരോരോ ഇത് വന്നിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഡീലിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഓൺ ദ ലൈവ് ഓൺ ദ സ്പോട്ടാണ് ഫുള്ള് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആരും വിശ്വസിക്കത്തില്ലല്ലോ. അപ്പോൾ മൊബൈൽ ഫോൺ ശരിയാക്കേണ്ടതായാലും ശരി, അവരിത് അവിടെ നിന്ന് ശരിയാക്കിപ്പിക്കുക. അതായത് ഫോൺ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റുമെന്ന് അവർക്ക് ഡൗട്ടാണ് അതിനകത്തുള്ളത്. അതേപോലെ എല്ലാം ഓൺ ദ സ്പോട്ടാണ്, എല്ലാം ഫാസ്റ്റാണ്. നാട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആണ്. എനിക്കത് ആദ്യമേ ഭയങ്കര പാടായിരുന്നു അഡ്ജസ്റ്റ് ആവാനായിട്ട്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും സ്ലോ ആയി. എത്ര ടി വിയാണോ നടക്കുന്നത്, ബാസ് മോഡൽ, ബാസ് ട്യൂബൊക്കെ ഉള്ള ടി വി. എത്ര 46 or 56 ഇപ്പോൾ വേൾഡ് കപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും ടി വി ഇറങ്ങിയിരിക്കുന്നത്. നാട്ടിൽ തന്നെ ഒറിജിനൽ ടി വിക്ക് വില കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ അസംബിൾഡ് ടി വിക്ക് അതിലും കുറവായിരിക്കും വില. പക്ഷേ ഇവിടുത്തെ അസംബിൾ ടി വിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഏത് പാർട്സ് വേണ്ടിലും അതിൻ്റെ ചീത്തയായി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. എല്ലാ പാർട്സും ഒരു അസംബിൾ ചെയ്യുന്നത്, അപ്പോൾ എല്ലാ പാർട്സും അവൈലബിൾ ആണ്. സ്ക്രീൻ പൊട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം, സ്ക്രീനും അവൈലബിൾ ആണ്. റെഡ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ചെന്ന് പറയുമ്പോൾ ചില പയ്യന്മാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ പറയും നമ്മുടെ 500 രൂപ നോട്ടിൻ്റെ ബാക്കിലുള്ള ആ പടവ എന്ന് പറയും ചില, അപ്പോഴേക്കും അവർക്ക് കണക്റ്റ് ആവും. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കാനുള്ള സ്ഥലമാണ് റെഡ് ഫോർട്ടും ചാന്ദിനി ചൗക്കൊക്കെ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീലിംഗ്. തണുപ്പ് സമയമാണ് ഇപ്പോൾ തന്നെ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 4 മാസം തണുപ്പാണ്. അടിപൊളിയാണ് ദില്ലിയിൽ. ഒരു തുള്ളി വിയർപ്പ് നമ്മുടെ ദേഹത്ത് നിന്ന് വീഴത്തില്ല. ഫുൾ രാവിലെ തൊട്ട് രാത്രി വരെ നടന്നാലും എക്സ്ട്രീം ചൂട് സമയം തൊട്ട് എക്സ്ട്രീം തണുപ്പ് വരുന്നുണ്ട് ദില്ലിയിൽ. ഇപ്പോഴാണ് ഇവിടെ കാണാൻ വേണ്ടി വരാൻ പറ്റിയ സമയം. മനാലിയിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വിൻ്ററും സ്നോഫോളും ഒക്കെയാണ്. ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് LED മാർക്കറ്റിലോട്ട് പോകണമെന്നുണ്ട്. LED ലൈറ്റ് മാർക്കറ്റ്, ഇവിടുന്ന് പോയി നേരെ എയർപോർട്ട് റൈറ്റാണ്, അത് ഗുരുദ്വാര. ഇവിടെ വാച്ച് മാർക്കറ്റ് ഉണ്ട് ഈ ലെഫ്റ്റ്. നമുക്ക് വാച്ച് മാർക്കറ്റിൽ നിന്ന് പോയി കുറച്ച് വാച്ചസ് ഒക്കെ മേടിക്കാനുണ്ട്. അത് നമ്മുടെ ഓർഡേഴ്സാണ്, അത് കൊടുക്കണം. അതും കിട്ടിയില്ലെങ്കിൽ അതും റീഫണ്ട് കൊടുക്കാം. എന്തായാലും ഒരു മാസമായ സാധനങ്ങളാണ്, കിട്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇടയിലാണ് വാച്ച് മാർക്കറ്റ്. ഞങ്ങൾ വടിയായിട്ടൊക്കെ നിൽക്കുന്നത് കാരണം കുരങ്ങന്മാർ ചാടി ചാടി പോകുന്നു. കുരങ്ങന്മാർ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. വടിയൊക്കെ എന്തോ മസാജ് ചെയ്ത് തരുന്നത്, ഞാൻ പുതിയതായിട്ട് വന്ന ആളാന്ന് വിചാരിച്ച മസാജ് ചെയ്യുന്നത്. പുള്ളി തേക്കും കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാർ ഈ മസാജ് ചെയ്യുന്നവർ, പിന്നെ USB വിൽക്കുന്നവർ, പിന്നെ പവർ ബാങ്ക് വിൽക്കുന്നവർ, അവരെയൊന്നും വിശ്വസിക്കരുത്. ഇവിടെ അവർ തേക്കാൻ വേണ്ടി വരുന്നതാണ്. കുരങ്ങനൊക്കെ ചാടി പോകുന്നു മേളിൽ നിന്ന്. എന്തത്, ഗോമാരെ അറ്റാക്ക് ചെയ്യുക കേട്ടോ. ഫുഡ് വന്ന സംഭവമുണ്ട്, കുറേ എണ്ണമുണ്ടല്ലോ അവിടെ ഫുള്ള് ലൈൻ ലൈനായിട്ട്.
ആൾക്കാരും താഴെ ആൾക്കാരും മേളിൽ കുറങ്ങുന്ന ഒരു കല്ല് കയറിയും വാച്ച് മാർക്കറ്റിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ തന്നെ ടോയ്സ് മാർക്കറ്റും തുടങ്ങും. അതിന് അപ്പുറം ടോയ്സ് മാർക്കറ്റ് ഉണ്ട്. ഫുൾ വാച്ചസിൻ്റെ എ ടു സെഡ് അസംബ്ലിങ് പ്ലസ് ഇമ്പോർട്ടിങ് ഫുൾ എല്ലാ ഏത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. കോപ്പി വാച്ച് തൊട്ട് റിയൽ വാച്ച് തൊട്ട് എല്ലാം ഇവിടെ കിട്ടും. മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പല ആൾക്കാരും വന്ന് വരുന്നത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കൊക്കെയാണ്. ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസത്തിനും കൊണ്ടൊന്നും ഒരു മാർക്കറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരാഴ്ചയ്ക്കിലും ഒക്കെ വേണം. പുതിയ പുതിയ സാധനങ്ങളൊക്കെ നല്ലത് ക്യൂട്ട് ടോയ്സ് ഒക്കെ വന്നല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര രൂപ നോക്കിയാ? കിത്തിന 30 രൂപ അടിപൊളി ടോയ് ആണല്ലോ. ഇത് മെർമെയ്ഡിന്റെ ചൈനീസ് ആണ്. ഈ കിത്തിന റുപ്പീസ് കായേ 10 രൂപ 10 രൂപയ്ക്ക് കിട്ടുന്ന കിഡ്ലൺ ടോയ്സ് ബ്രോ. റബ്ബർ ആണ് ഇറേസർ പൊക്കിമോണ്ടേ ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം 10 രൂപയാണ്. കട ഇവർ പുറത്തോട്ടാക്കി കുറച്ചുകൂടെ ആക്കി എന്നിട്ട് സ്റ്റോക്ക് കൂട്ടി ഹായ് പറയുന്നു. നേ സ്റ്റോക്ക് ആയ അച്ഛ അല്ല കറേ ഏനാ വീഡിയോ ഷൂട്ടിംഗ് ഡിമാൻഡ് ഹെ അച്ഛാ ഹെ നമുക്ക് ഓർഡർ ആയേക്കാം. നമ്മൾ വീഡിയോസിൽ കാണിക്കുമ്പോൾ ആൾക്കാർ പറയും ഇത് മേടിക്കും അത് മേടിക്കുന്നൊക്കെ പറയുന്നത്. സ്റ്റോക്ക് വന്നത് ഒരു ഇന്നടിക്കുവാണ്. നമ്മുടെ പുള്ളി കാൽക്കുലേറ്ററൊക്കെ ചെയ്തിട്ട് നോക്കുവാണ് എന്തൊക്കെയാണ് വന്നത്, ഓർഡർ ചെയ്ത സാധനങ്ങളാണോ വന്നതെന്നൊക്കെ. ചൈനയിൽ നിന്നും പിന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെയാണ് ഇവിടെയൊക്കെ വരുന്നത്. ഫസ്റ്റ്ലി വരുന്ന സ്ഥലമാണ് ന്യൂഡൽഹി. ഏത് സാധനം മാനുഫാക്ചർ ആയാലും ഇപ്പം ബാംഗ്ലൂരിൽ ഒരു ഫാക്ടറി മാനുഫാക്ചർ ചെയ്താലും അത് ന്യൂഡൽഹിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ വിലക്കുറവിൻ്റെ പ്രത്യേകത. ഈ രാവിലെ സമയം നമ്മൾ വന്ന് ഇവരെ ചെക്ക് ചെയ്ത് സ്റ്റോക്ക് ഇൻ ആക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എല്ലാവരും ഓണാണ്, എല്ലാവരും ലൈവായിട്ട് നടക്കുന്നത്. ഇവിടെ ആർക്കും ഒരു നാണമൊന്നുമില്ല. എല്ലാവരും എന്ത് വേണേലും വായ്പ വരുന്ന കാര്യം പറയാൻ പറ്റും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നാട്ടിൽ നമ്മൾ ആൾക്കാരെ പേടിച്ച് ജീവിക്കണം, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. വാച്ച് മാർക്കറ്റിൽ ഓർഡർ വന്ന സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല ബ്രോ. നമ്മൾക്ക് ഓർഡർ വന്നതൊക്കെ വേറെ ഐറ്റംസ് ആണ്. പക്ഷേ അത് ഒരു മാസമായില്ലേ ബ്രോ, അതുകൊണ്ട് ഒരു മാസമായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഇവിടെ സ്റ്റോക്കൊന്നും അവൈലബിൾ അല്ല, എല്ലാ സ്റ്റോക്കും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ വന്നതൊന്നും നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്കെല്ലാം റീഫണ്ട് അടിക്കാം, എല്ലാവർക്കും റീഫണ്ട് അടിച്ചു കൊടുക്കാം. ഫോസിലിൻ്റെ ഓട്ടോമാറ്റിക് വാച്ചസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ മോഡൽസ് റോളക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ടിസോ ഒക്കെ ഇറങ്ങിയിരിക്കുന്നു. ഓക്കെ, ടോമി ഹിൽഫിഗറിൻ്റെ വാച്ച്. നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ട സാധനമൊക്കെ ഔട്ട്ഡേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ അതെല്ലാം മാറ്റണം. കുറച്ച് സമയം എടുക്കും. റോളക്സ് ടിസോട്ട് എല്ലാം 2000 രൂപയ്ക്ക് താഴെയുള്ള വാച്ചസ് ആണ് ഇതെല്ലാം. അർമാനിയൊക്കെ പഴയതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാം പൈസ. ഫോസിലിൻ്റെ വാച്ച്, ഒമേഗയുടെ വാച്ച്, ടോമിയുടെ വാച്ച്. വാച്ച് മാർക്കറ്റിൽ ഭയങ്കര വിലക്കുറവാണ് ചാന്ദിനി ചോക്കിൽ. അടിപൊളിയാണ് കേട്ടോ. നാട്ടിൽ നിന്നൊന്നും വാച്ച് മേടിക്കേണ്ട ആവശ്യമില്ല. കിട്ടില്ല റോളക്സിൻ്റെ ഗോൾഡും ബ്ലാക്കും ഉള്ളു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിട്ടുന്ന സാധനം. അടിപൊളി സാധനം വേറെ ലെവൽ. റോളക്സ് അങ്കിൾ ഓരോന്ന് പറഞ്ഞ് എടുത്ത് വയ്ക്കുക. ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞിട്ട് തന്നെ കാണുമ്പോഴത്തേക്ക് അങ്കിളിന് ഹാപ്പി. ഇതും കൊള്ളാമല്ലോ. റോളക്സിൻ്റെ വാച്ച് മാർക്കറ്റിൽ ഫുൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് ഓരോ ഷിപ്മെൻറ്റ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അടുത്ത വാച്ചസ് വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ വേണ്ടി. ജി ഷോക്കിൻ്റെ റെപ്ലിക്ക വാച്ചസ്, റോളക്സിൻ്റെ അറബിക് എഡിഷൻ വാച്ച്. ഡൽഹിയിലോട്ടൊക്കെ വരുന്നവർക്ക് ഇത് അടിപൊളിയായിട്ട് വേടിക്കുക. ഞാൻ മാർക്കറ്റിൻ്റെ ഫുൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ചാന്ദിനി ചോക്കിൽ വന്നാൽ അതിൻ്റെ ഘടി മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. കിഡ്ലൻ വാച്ച് 2000 രൂപയ്ക്കകത്തുള്ളത് കാസിയോ എഡിഫൈസിൻ്റെ വാച്ച്. നല്ല കിഡ്ലൻ കോപ്പി സാധനം, അടിപൊളി സാധനം. കിഡ്ലൻ സാധനം കറക്റ്റ് ആരും കണ്ടാൽ പറയത്തില്ല. ആ റിയൽ അല്ലെന്ന് കണ്ടാൽ പറയത്തില്ല. അടിപൊളി സാധനം കിഡ്ലൻ, എനിക്ക് ഇഷ്ടപ്പെട്ട്. 1800-2000 റേഞ്ചിൽ ഈ സാധനം കിട്ടും. ഓ, ടോമി ഹിൽഫിഗറിൻ്റെ വാച്ച്, ന്യൂ അപ്ഡേറ്റ്. ഈ ബഡിയ വാച്ച്. നമുക്ക് ബ്ലാക്കും റെഡും ഒരു ജി ഷോക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യണം. ഇത് ഫെറാറി എഡിഷൻ വൈറ്റൊക്കെ കിടക്കുന്നു. പക്ഷേ പുള്ളിക്ക് ബ്ലാക്കും റെഡുമാണ് വേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ അത് നോക്കിയത് ഈ കവർ ഫുള്ള് ജി ഷോക്കാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് ജി ഷോക്കിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് വേണ്ടുന്നത്. കൊള്ളാം, ഇത് കിട്ടിയിട്ടുണ്ട്. 3000 രൂപയ്ക്കുള്ള വാച്ച് നോക്ക്, കിട്ടില്ല. മെറ്റൽ കട്ട് വാച്ച് കിട്ടില്ല. 5000 രൂപയ്ക്കൊരു ആൾക്കാർ ഇത് ഇവിടുന്ന് വയ്ക്കുമെന്ന് പറയുന്നത്. പക്ഷേ നമുക്കുള്ള റേറ്റാണിത്. ബ്ലാക്ക് ആൻഡ് റെഡിന് നമുക്കിത് റെഡ് ബുൾ എഡിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മേടിച്ചു കൊടുക്കാം. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിന് ഇത് ഫുൾ റെഡ് ആയി പോയി. ഇത് വേണ്ട, ഇത് മതി. റെഡ് ബുൾ എഡിഷൻസ് ഇത് റെയറാണ് കിട്ടാനായിട്ട്. അത് ഇത് രണ്ടെണ്ണം മേടിക്കണം. ഇത് ഒരെണ്ണം മേടിക്കാം. ബാക്കിയൊന്നും സ്റ്റോക്ക് ഇല്ല. അപ്പം ബാക്കി എല്ലാവരുടെയും കാശ് നമുക്ക് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് പുതിയ സ്റ്റോക്കൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. വേറെ സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇനി ഷൂസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കുറച്ച് ടൈം വേണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതാണ് സീൻ. ഇവിടെ എല്ലാം ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും വലിച്ചു വരിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യാം. പിന്നെ ഇൻഫർമേഷനാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഡൽഹി വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. വാച്ച് മാർക്കറ്റ് ഫുള്ള് സെർച്ച് ചെയ്താൽ നമുക്ക് സ്മാർട്ട് വാച്ചസൊക്കെ കിട്ടും. ഇതൊക്കെ വിലക്കുറവാണ്. ഫയർ ബോൾട്ട്, നിഞ്ച, ഫയർ ബോൾട്ട്, ടോക്ക് ബ്രോ, നോയിസിൻ്റെ വാച്ചസൊക്കെ ഇതൊക്കെ വിലക്കുറവാണ് ബ്രോ. നമ്മൾ സെലക്ട് ചെയ്തത് ഹ്യൂബ്ലോട്ടിൻ്റെ ഒക്കെ സിമിലർ ടൈപ്പ് ഓഫ് വാച്ചസ് എടുത്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് മാർക്കറ്റ് തപ്പി കണ്ടുപിടിച്ച് എടുത്തിട്ടുണ്ട്. സിമിലർ വാച്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡറിൻ്റെ പ്രകാരമുള്ള പോലത്തെ തന്നെ ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അർമാനിയുടെയും ഒരു സിമിലർ വാച്ച് നമ്മൾ റേഞ്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മാസം മുമ്പ് വന്ന ഓർഡേഴ്സ് ആയതുകൊണ്ട് ഇത് എക്സാക്ട് കളേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഏകദേശം മാച്ചിങ് ആവുന്ന മോഡൽസൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അയക്കുവാണ്. കാരണം
അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ നമുക്ക് അയക്കാൻ പറ്റും. ഇത് ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും അയക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർക്കൊക്കെ റീഫണ്ട് കൊടുക്കാം. ജി ഷോക്കിന്റെ ബ്രെഡും ബ്ലാക്കും കോമ്പിനേഷൻ നമുക്ക് റെയർ പീസ് കിട്ടും. നേരത്തെ റെഡ് ബുൾ എഡിഷനാണ് നമ്മൾ എടുത്ത, പക്ഷേ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഫെറാറി എഡിഷൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് എൽ ഇ ഡി ടിവിയുടെ അകത്തുള്ളത് ഈ ബോർഡ് പോലത്തെ സാധനം വേണം. യൂഷ്വലി നമ്മൾ എൽ ഇ ഡി ടി വി ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക് ആ കടയിൽ തന്നെ അവർ പറയും, നമുക്ക് വാട്സാപ്പ് നമ്പറൊക്കെ തരും അവരുടെ അവർ അയച്ചു കൊടുക്കാൻ പറയും. എന്തെങ്കിലും സാധനം അടിച്ചു പോയാൽ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ അടിച്ചു പോകത്തൊന്നുമില്ല, ഒരു വർഷം എത്ര വർഷമായാലും ശരി അടിച്ചു പോയാൽ അവർ സാധനങ്ങൾ അയച്ചു തരും. ഈ 24 volt എന്ന് എഴുതിയിരിക്കുന്ന ഈ സാധനമാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് കിട്ടുന്ന കടയാണ് ഈ റെസിസ്റ്റൻസ് സൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കട. 12.4 volt അല്ലാണ്ട്, പക്ഷേ ഇവിടെ അവർക്ക് ആ സ്റ്റോക്ക് ഇല്ലെന്ന് പറയാം. നമുക്ക് ഇനി അടുത്ത വേണമെങ്കിലും പോയി തപ്പായത്. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ഫുള്ള് സെർച്ച് ചെയ്യണം ഒരു സാധനത്തിന് വേണ്ടി, അന്നേരം നമുക്ക് കാണാൻ പറ്റും. അതായത് ഫുൾ മാർക്കറ്റിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഇനി ഇവിടെ എല്ലാ ദിവസവും വരുന്ന ആൾക്കാരായിരുന്നു നമ്മൾ സെർച്ച് ചെയ്യണം. ഇത് നമുക്ക് ഇഷ്ടമാണ്, നമുക്കിത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇത് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര രസമായിരിക്കും. നാട്ടിലൊന്നും ആർക്കും ഒരു പണിയില്ലാത്തതുകൊണ്ട് റൊണാൾഡോ മെസ്സിയും നെയ്മറിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടുള്ള ആൾക്കാർ ഇതേ കിടന്ന് ഐഡിയ ഉണ്ടാക്കുന്നത് എവിടാണെന്നൊന്നും അറിയത്തില്ല. കുറേ വീഡിയോസൊക്കെ വന്നേക്കുന്നത് ഗ്രൂപ്പിനകത്ത് ഫോർവേഡ് അടിച്ചേക്കുന്നു. ഏതോ സ്ഥലത്ത് ഇംഗ്ലണ്ടിൻ്റെ ആൾക്കാരും അർജൻറ്റീനയുടെ ആൾക്കാരും ഫാൻസ് എല്ലാവരും കൂടെ വെറുതെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നു. ബ്രോ എന്തിനാ ബ്രോ അതുപോലെ പണി എടുത്ത് ജീവിക്കും ബ്രോ ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കാതെ. ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഫുട്ബോളൊക്കെ കാണണം, പക്ഷേ വൈകുന്നേരമല്ലേ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാറുള്ളത്. ബർഡേ അടി. നമ്മുടെ നാട്ടിലെ ബിലാൽ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ഉണ്ട്. പുള്ളിക്ക് 90,000 rupees സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഫ്ലഡ് ലൈറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ അയക്കാൻ പറഞ്ഞു. ഇത് വേണ്ട നമുക്ക് സാധനം കിട്ടി. ഈ സാധനത്തിൻ്റെ ഒരു പാക്ക് കിട്ടി. ഇതേപോലത്തെ 1000 pack നമുക്ക് വേണ്ടുന്നത്. ഈ പാക്കിൻ്റെ 1000 pack സാധനം കിട്ടി. ഈ കടയിൽ അവൈലബിൾ ആണ് ബ്രോ. നമ്മുടെ കസ്റ്റമറിന് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, അവർ ഒന്ന് എടുത്തോട്ടെ. അവർ ടിവിയുടെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന, ടിവിയുടെ റിപ്പയറിങ് ഒക്കെ ചെയ്യുന്ന, അപ്പോൾ ഒത്തിരി സാധനങ്ങൾ അവർക്ക് ശരിയാക്കി കൊടുക്കാനൊക്കെ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണെന്ന് പറഞ്ഞത്. മിക്ക ടിവിയിൽ നിന്നും സാധനങ്ങളിൽ നിന്നൊക്കെ ടിവി ഇല്ല, ഇത് കോമൺ ഒരു പ്രോഡക്റ്റാന്ന് പറഞ്ഞു. റെസിസ്റ്റർ എന്നൊക്കെ ഉണ്ട് അതിന് പറയുന്നത്. ചീപ്പ് റേറ്റിലൂടെ കിട്ടി. ഇത് 300 pack, ഇത് 100 pack. ഒരെണ്ണം 5 രൂപ വെച്ച്, ഇത് 500 rupees, ഇത് 1500 rupees. നമുക്ക് ഇതേപോലത്തെ 1000 pieces ആണ് വേണ്ടുന്നത്, 1000 packets ആണ് വേണ്ടുന്നത്. ഇവരെ സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞ സ്റ്റോക്ക് പൈസ കൊടുത്ത അവർ അവൈലബിൾ ആക്കി തരും. ഡൽഹിയിൽ എന്താ കിട്ടാത്തത് അല്ലേ? നാട്ടിലിരുന്ന് നാട്ടിൽ എറണാകുളത്ത് പോയിട്ട് തന്നെ എനിക്ക് തിരക്കൊന്നും തോന്നിയില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് തുടങ്ങി സ്ഥലമൊക്കെ. എപ്പോഴും കണ്ട ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുവാണ്. ഇതൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ തന്നെ ഇവിടെ പ്രചോദനമാണ് നമുക്ക് എല്ലാ ദിവസവും എണീറ്റ് ജോലിക്ക് പോകാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ജിൽ ജില്ല എന്ന് പറഞ്ഞ് നീക്കത്തേ ഉള്ളൂ. നാട്ടിലെല്ലാവരും സ്ലോ ആയി, നാട്ടിലെല്ലാവരുടെയും മൈൻഡ് വെച്ചാൽ രാവിലെ ആയി, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ടൈം പാസ് അടിച്ച് രാത്രി ആക്കണം എന്നുള്ള മൈൻഡാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ രാവിലെ ആയി എണീക്കുക, ജോലി ചെയ്യുക, ഫുൾ ഓൺ. നമ്മുടെ 500 rupees നോട്ടിൻ്റെ ബാക്കിലുള്ള പടം, ബാക്കിലോ ഫ്രണ്ടിലോ ഉള്ള പടം ഇതാണ് റെഡ് ഫോർട്ട്. നാട്ടിൽ ഞാനിങ്ങനെ പറയുന്ന അറിയാത്തവരടുത്തൊക്കെ ഇതിൻ്റെ ചുറ്റും ഉള്ള വൈബ് ഞാൻ തിരക്കൊക്കെയാണ് പറയുന്നത്. സ്കൂട്ടറൊക്കെ പൊക്കിക്കൊണ്ടു നോ പാർക്കിങ്ങിലിരുന്ന ആൾക്കാരുടെ. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യും? ഇനിയിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ പടമുള്ള നോട്ട് കൊടുത്തേ പറ്റൂ ഈ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി. ഈ ഒരു തിരക്കും ഈ ആൾക്കാരുടെ ഈ ഇത് ഫുൾ ഇങ്ങനത്തെ ഒരു ഓൺനെസ് ആണ് എനിക്ക് മിസ് ചെയ്ത് നാട്ടിൽ പോയപ്പോഴത്തേക്ക്. എനിക്ക് ഞാൻ ഭയങ്കര ഇതായി, എന്ത് നാട്ടിൽ ഭയങ്കര സ്ലോ ആയി. കാരണം എല്ലാവരും സ്ലോ, ഞാനും സ്ലോ, ഞാനും അലസനായി. ഇവിടെ വന്ന് അത് ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ വന്ന് പുറത്തിറങ്ങിയതെന്ന് വെച്ചാൽ ഓണാവണം. അതായത് വെറും പറ്റിക്കൽ സാധനമാണിത്, വെറും പറ്റിക്കൽ സാധനമാണ്. വേണ്ട, ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞ് നമ്മളെ പാക്ക് ഇങ്ങനെ വെച്ചിരിക്കും, പക്ഷേ അതിനകത്ത് ഒന്നും കാണത്തില്ല. 500 rupees, 1000 rupees വിൽക്കും. ആൾക്കാർ തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും കാണത്തില്ല. പുറമേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ലേഡീസിൻ്റെ സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ജാക്കറ്റ് മാർക്കറ്റ് ഓണായിട്ടുണ്ട്. ഇത് കോപ്പി ജാക്കറ്റ്സാണ്, 350 rupees ജാക്കറ്റ്സാണിത്. അവിടോട്ടൊക്കെ പോകുന്ന ഈ വഴിയിൽ ഫുൾ ഇത് വാച്ച് മാർക്കറ്റിലോട്ട് ഇതിലേയും പോകാൻ പറ്റും നമുക്ക്. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ജാക്കറ്റ്സിൻ്റെ മാർക്കറ്റാണ് ഓണ്. ടീ ഷർട്ട്സ് അതൊക്കെ അങ്ങ് കുറയും. 200 shirts, കോപ്പി ഷർട്ട്സ് ബ്രോ. 200 shirts മാർക്കറ്റ് ആൾക്കാരൊക്കെ എടുക്കുന്നു. നമുക്ക് ഒറിജിനലിൻ്റെ സ്ഥലത്ത് പോകാം. നമുക്ക് കബൂത്തർ മാർക്കറ്റിലോട്ട് പോകാം. ഓൺ ദ വേയാണ്. ചാന്ദിനി ചോക്ക് ടു ജമാ മസ്ജിദ് പോകുന്ന വഴിക്കാണ്. ഓ, ഇതൊക്കെ കോപ്പി ഐറ്റംസ് ആണ്, ഇതൊന്നും മേടിക്കരുത്. കോപ്പി പെർഫ്യൂംസ് ഒക്കെ, അതായത് കൊള്ളത്തില്ല, ജസ്റ്റ് പെർഫ്യൂം എന്ന് ഉള്ള ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ, അതിൻ്റെ പാക്ക് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതിലൊന്നും ഒന്നുമില്ല. ചീപ്പ് റേറ്റിന് ഷൂസ് കിട്ടുന്ന എവിടാന്ന് ചോദിച്ചിട്ട് ചാന്ദിനി ചോക്കിന് ഇവിടെ വന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ആ പുള്ളിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടാന്ന്. പുള്ളി ഇത്രയും വലിയ മാർക്കറ്റ് കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും ബ്രോ? ഞാൻ പറഞ്ഞ് ജസ്റ്റ് സമാധാനത്തിൽ നോക്കിയാന്ന് പറഞ്ഞു. ഏത് മാർക്കറ്റ് നമ്മൾ സമാധാനത്തിൽ നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ ആൾക്കാർ ചോദിക്കണം. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ചീപ്പസ്റ്റ് ചീപ്പ് റേറ്റ് ഷൂസ്, ആഗ്ര ഷൂസ്. ഹേ കെസേ ഹോ. ആ ഇതേണ്ട നമ്മുടെ ബ്രോയാണ് ചോദിച്ചിരിക്കുന്നത് ചീപ്പ് ഷൂസ് എവിടെ കിട്ടുന്ന. പുള്ളി ചാന്ദിനി ചോക്കിൽ ഉണ്ടെന്ന് പറയും. നമുക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം, ഇവിടെ തന്നെ നിന്നിട്ട് അയച്ചു കൊടുക്കാം. അതാകുമ്പോൾ പുള്ളിക്ക് ഉടനെ തന്നെ കിട്ടുമല്ലോ, ഒന്ന് വന്ന് മേടിക്കാമല്ലോ. നമുക്ക് അയച്ചു കൊടുത്തിട്ട് പോവാം. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം പുള്ളിനെ. ഇവിടെ ലോക്കൽ വിലക്കുറവുള്ള വാച്ചസൊക്കെ ഉണ്ട്, 100 rupees, 50 rupees വാച്ചസൊക്കെ ഉണ്ട്. ഇവിടെ ജാക്കറ്റ് എവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊരു തിരക്കിടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും ജാക്കറ്റും വുള്ളൻ ക്ലോത്തിങ് അവൈലബിൾ ആണ് ഈ വിൻ്റർ സീസണിൽ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ആയിപ്പോയി ബ്രോ. ഇതിനിടയ്ക്ക് ജാം ലഗായ എന്ന് പറയുന്നത് ബ്ലോക്കിന്, ജാം ലഗായ. ഞാൻ പറഞ്ഞ് ബ്രെഡിനകത്ത് ജാം ഇട്ടിട്ട് കഴിക്കാൻ പറഞ്ഞു.
ജാം ലഗായെന്ന് വെച്ചാൽ ബ്ലോക്ക് ആയെന്ന് പറയാം. തിരക്കാണ് ഇഷ്ടം എനിക്ക്, എനിക്ക് അല്ലാതെ തിരക്കില്ലാത്ത സ്ഥലങ്ങളും ഈ ഗ്രാമപ്രദേശങ്ങളും എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, എന്നെ പിടിച്ച് ലോക്കാക്കി. മോട്ടറൈസ്ഡ് വണ്ടിയാണ്, ഇടയ്ക്കായി പോയണം, ഇടയ്ക്കായി പോയി. തിരക്കിൻ്റെ ഇടയിൽ ചേട്ടൻ സുഖമായിട്ട് താഴെ ഇരുന്ന് കുക്ക് ചെയ്യുന്നു. ആരെങ്കിലും എണ്ണയിലോട്ട് കവന്ന് വീഴോടെ. ഈ ഡ്രസ്സൊന്നും വിൽക്കാനുള്ളതല്ല, ഇതൊക്കെ ഇവിടെ ജീവിക്കുന്ന വഴി ജീവിക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടൊക്കെയാണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ക്ലിനിക് പ്ലസിൻ്റെയൊക്കെ അത് യഥാർത്ഥമല്ല, ഇതെല്ലാം ഫേക്കാണ്. ഇതൊക്കെ വിൽക്കുന്നുണ്ട്. 3 എണ്ണം 100 രൂപയാണ് വില. പുള്ളിക്കാരൻ എവിടെ നിന്നൊക്കെയാ ഒപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് നമ്മൾ ചോർ ബസാറിൻ്റെ ഏരിയയിലോട്ട് വന്നേക്കുവാണ്. ചോർ ബസാർ എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ടാവുന്നത്. ജമാ മസ്ജിദിൻ്റെ ഏരിയയിൽ കബൂത്തർ മാർക്കറ്റ് മീൻസ് ഈ ബേർഡ്സ് മാർക്കറ്റിനാണ് കബൂത്തർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമുക്ക് ബ്രാൻഡഡ് കൊറിയൻ ഐറ്റംസ് കിട്ടുന്നത്. ഈ മാർക്കറ്റുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഒറിജിനൽ സാധനങ്ങളായിരിക്കും കിട്ടുന്നത്, കൊറിയൻ ഇതിൽ നിന്ന് വരുന്നത്. ഏയ് കേസേ, ഹോ 300 പീസ് ടീഷർട്ട്സൊക്കെ എടുത്ത് ഇവിടുന്നാണ് നമ്മൾ അതൊക്കെ സെയിലടിച്ച്. ഇത് ജാക്കറ്റ്സ് ഇരിക്കുന്നു, ഇതുപോലത്തെ ജാക്കറ്റ്സ് നമുക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ജാക്കറ്റാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് കിട്ടുമല്ലോ ഈ മാർക്കറ്റിൽ, ഈസി ആയിട്ട് കിട്ടുമല്ലോ. ഇത് ലെതറിൻ്റെയാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞു, 100% ലെതറിൻ്റെയാണ് വേണമെന്ന് പറഞ്ഞു 1200 പറയുന്നത്. അതൊക്കെ അങ്ങനെ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് വില ഇച്ചിരി കൂട്ടിയൊക്കെ പറയും, പക്ഷേ നമ്മൾ നമ്മുടെ വില പറയണം എന്നാണ് വേണ്ടത്. ഒന്നും ചിന്തിക്കരുത്, ഇത് കൊള്ളാമല്ലോ. 1200 പറഞ്ഞാൽ നമുക്കൊരു 350 പറഞ്ഞു നോക്കണം, പിന്നെ നമുക്ക് മേടിക്കാം. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഫുള്ള് ജാക്കറ്റൊക്കെ ആയിരിക്കും വരുന്നത്. ഇത് ഒറിജിനൽ ഫിലാൻ്റെ ജാക്കറ്റ്, ഇതൊക്കെ 350, 400, 500 റേഞ്ചിലൊക്കെ കിട്ടും. നാട്ടിൽ നിന്ന് നമ്മുടെ ബ്രോസൊക്കെ വന്നു. ബ്രോൻ്റെ പേരാണ് ഷാറോൺ ആൻ്റണി, എൻ്റെ പേര് ആൻ്റണി എന്നാണ്. സെയിം ആൻഡ് പോൾ, ഷാറോൺ ആൻ്റണി ആൻഡ് പോൾ ഫ്രം എറണാകുളം. നേപ്പാളിൽ പോകണം നമ്മുടെ, ഇവിടെ ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. ജാക്കറ്റൊക്കെ ചീപ്പ് റേറ്റ് ഇവിടെ 350, 200, 400. 400 ഒന്നും കൊടുക്കണ്ട, 350 മേടിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഡിഡാസിൻ്റെയൊക്കെ മേടിച്ചായിരുന്നു 350. അതാണ് ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത്. പൊളിയല്ലേ ദില്ലി? ഒരു 3 ദിവസം എടുക്കത്തില്ലേ ദില്ലിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി? 3 ദിവസം പോരാ മനസ്സിലാക്കി? ഇല്ലല്ലേ, ഇപ്പോഴും ഒരു പുക പോലല്ലേ ഫുള്ള്, ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് ദില്ലിയിലെ പ്രശ്നം. ഫസ്റ്റിലേ വന്ന് ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചാൽ പറ്റൂല, നടക്കൂല. ഒന്നും ജസ്റ്റ് ഒന്ന് സ്പീഡ് പിടിയിട്ടാൻ തന്നെ വേണം 3 ദിവസം. അപ്പോൾ വരിക, ജസ്റ്റ് എൻജോയ് ചെയ്യുക, ചീറ്റിങ് പെടാതിരിക്കുക. ചീറ്റിംഗ് ഒന്നും ചെയ്തില്ലാരും. ഞാൻ കൊച്ചി വെച്ചൊരു കൊറിയക്കാരെ കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ വെച്ച്. അപ്പോൾ ഞാൻ ഈ ബ്രാൻഡ്സ് ഒക്കെ കാണിച്ചു, ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന ഈ ബ്രാൻഡ്സ് ഇവിടെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ നാട്ടിലുള്ള അതേ ഒറിജിനൽ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഇങ്ങനത്തെ കെട്ടിനകത്ത് നിന്നാണ് വരുന്നത് കൊറിയ എന്ന്. ഇതിനകത്ത് മിക്സ് ഐറ്റമാണ്, അതായത് പുതിയത് പഴയത് അങ്ങനത്തെ എല്ലാം മിക്സാണ്. കുറേ നല്ലതായിട്ട് ഷോറൂമിലൊക്കെ കിടന്നിട്ട് അവിടെ ഒക്കെ പഴയ സാധനങ്ങളും പുതിയതൊക്കെ മിക്സാണ്. നമ്മൾ നോക്കിയെടുക്കണം ഇതിനകത്ത് നിന്ന്. അതാണ് ഇത്ര ചീപ്പ് റേറ്റിൽ കിട്ടുന്നത്, 100, 200 കിട്ടുന്നത്. അതാണ്, ഇതൊക്കെ അടിപൊളിയാണല്ലോ. എൻ്റെ ഡ്രസ്സിങ് സെൻസ് ഇനി മാറ്റണം. വിൻ്ററിലോട്ട് വേറെ ഡ്രസ്സസൊക്കെ മേടിക്കണമെന്നുണ്ട്. ജസ്റ്റ് ഓവർ വ്യൂ നോക്കുവാണ്. ഹേയ് ബ്രോ, എന്തുണ്ട്, സുഖമല്ലേ? നീ എവിടെ പോന്ന്? നീ എവിടെ പോന്ന്? ഇവന്താ ഒളിച്ചു കളിക്കായിരുന്നു നമ്മുടെ അടുത്ത്. ലൈവ് അല്ല. ഹേയ്, അഡിഡാസിൻ്റെ ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഈ തൂക്കിയിട്ടിരിക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ്, 100, 300, 400 കിട്ടത്തില്ല. പക്ഷേ കിട്ടും, നമുക്ക് ബാർഗെയിനിങ് ഉണ്ടെങ്കിൽ കിട്ടും. കപ്പ യുഎസ്എയുടെ പാൻറ്റ്, പ്യൂമയുടെ പാൻറ്റ്, ബി എഫ് എൽ ഔട്ട്ഡോർ. അടിപൊളി സാധനമാണല്ലോ, അടിപൊളി ബ്രോ. ഇതെല്ലാം കൊള്ളാമല്ലോ. ഐ മീൻസ് സെലക്റ്റഡ് പീസാണ് ഇവർ തൂക്കിയിട്ടിരിക്കുന്നത്. തൂക്കിയിട്ടിരിക്കുന്നതിൽ അവർ റേറ്റ് കൂടുതൽ പറയും, എന്നാലും നമ്മൾ ബാർഗെയിൻ ചെയ്തത് നമുക്ക് കിട്ടും. 350 അർജൻറ്റീനയുടെ സാധനം, പക്ഷെ സൈസ് ചെറുതാണ്. അഡിഡാസിൻ്റെ ഒറിജിനൽ അർജൻറ്റീനയുടെ സാധനം, പക്ഷെ സൈസ് സ്മോളാണ്. കിത്തന 350 രൂപ. ട്രക്കിംഗ് പാൻസ് വന്നിട്ടുണ്ട് വിൻ്ററിൻ്റെ, 350, 450, 550 അകത്ത് വൂളാണ് ഉള്ളത് ഇതിനകത്ത്. ഇവന്മാർ ഉന്തുവണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നൈസ് കേട്ടോ. സൊമാറ്റോയിലൊന്നും പോയി ജോലി ചെയ്യണ്ട, സൊമാറ്റോ സ്വിഗ്ഗിയിലൊന്നും ജോലി ചെയ്യണ്ട. സോ അതിൽ ഒന്നും കിട്ടത്തില്ല, സ്വന്തമായിട്ട് ചെയ്താൽ കിട്ടും. സ്വന്തമായിട്ട് എന്തെങ്കിലും എടുത്ത് ചെയ്താൽ കിട്ടും. നിങ്ങൾ കാശ് നഷ്ടമൊന്നും ആയില്ലല്ലേ, ഡ്രസ്സൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഇട്ട കാശൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, കുറച്ചും കൂടെ വർക്ക് ചെയ്ത സംഭവം കിട്ടുമെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഈ മാർക്കറ്റ് ഇത്രയും പോപ്പുലേഷൻ ഉള്ള ദില്ലിയിൽ എന്താ നമുക്ക് ഒന്ന് എല്ലാം സാധ്യമല്ലേ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ റേറ്റ് കൂടുതലാണ്. ഇവരിപ്പോൾ പറയുന്ന 450, 350 ചോദിക്കുന്നത്. സമാധാനത്തിൽ വന്ന് വെച്ചാൽ 200, 300, 300, 120 കിട്ടും. വണ്ടർ ആർമറിൻ്റെ സാധനം, അഡിഡാസിൻ്റെ വേറെ സാധനം, ഫുട്ബോളിൻ്റെ ഒക്കെ കുറേ ഉണ്ട്. നമുക്ക് നോക്കിയാൽ കിട്ടും ഇവിടെ. അപ്പോൾ ഇതും കൊള്ളാമല്ലോ. 350 സാധനങ്ങൾ ഇതിലെ ഇടവഴിയുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇറങ്ങി പോവാം. കബൂത്തർ മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡ് ഇതാണ്. ആ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ലവ് ബേർഡ്സ്, പ്രാവ്, മുയൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെന്തോ സാധനമാണ്, എന്തോ പൂടയാണിത്. കസ്തൂരി എന്നൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ല. മാനിൻ്റെയാണ്, മാനിൻ്റെ കസ്തൂരിയാണ്, മസ്ക് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല ഇത് ഒറിജിനൽ ആണോ ഇല്ലയെന്ന് അറിയില്ല. ക്യാ റേറ്റേ? 300 രൂപയാണ് പറയുന്നത്. നമുക്ക് അറിയത്തില്ല, ഡൽഹി മാർക്കറ്റാണ്. എന്തുവാണ് ഒറിജിനൽ, എന്തുവാണ് കോപ്പി എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കുറേ പൂടയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട്, ആടിൻ്റെ പൂടയൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മാനിൻ്റെ പൂടയൊക്കെ വരും.
നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു, നാട്ടിലെ ഫിഷ് മാർക്കറ്റിലേക്ക് വീഡിയോ ഇട്ടായിരുന്നു. ഇവിടെ അങ്ങോട്ട് പോയാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ നാട്ടിലെ വീഡിയോസ് കുറച്ച് കാണും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ. കാരണം എന്താണ്, ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ പേര് ഫ്ലോട്ടിംഗ് ട്രാവലർ എന്നാണ്. ഫ്ലോട്ടിംഗ് ട്രാവലർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പുള്ളി 10,000 വീഡിയോ സബ്സ്ക്രൈബ് 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തി കഴിയുമ്പോൾ പുള്ളിക്ക് അടിപൊളിയായിട്ട് മോട്ടിവേഷൻ കിട്ടുമെന്ന് പുതിയ വീഡിയോസൊക്കെ ഇടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അടിപൊളി ആണ്, റിസ്ക് ഒക്കെ എടുത്താണ് വീഡിയോസ് ഇടുന്നത്. നമ്മുടെ കടലിലൊക്കെ പോയിട്ട് റിയൽ റിയൽ വീഡിയോസ് ആണ്. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും. പുതിയ പുതിയ അപ്കമിംഗ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ആണെങ്കിൽ ഇനിയും സമയം എടുക്കും. സൺഡേയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോർ ബസാറാണ്. അത് നമുക്കൊരു ഒരു പിന്നെ ഒരു വീഡിയോ ഇടാം. എക്സാക്ട്ലി നമ്മളൊരു ഒരു ഒരു മാസം മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. മോർ എക്സ്പ്ലോറിംഗ് വീഡിയോ ഒന്നും കൂടി ഇടാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മാർക്കറ്റ് അങ്ങനെ കിടക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി അപ്കമിംഗ് ഡേയ്സിൽ കുറേ വീഡിയോസൊക്കെ വരുന്നതാണ്.